2018 കോഴിക്കോടും 2019 എറണാകുളത്തും 2021 വീണ്ടും കോഴിക്കോടും നിപ്പ രോഗബാധ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്ത് നിപ്പ രോഗനിർണയത്തിനായി ലാബുകൾ സജ്ജമാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ നിപ്പ വൈറസ് രോഗം നിർണയിക്കാൻ സാമ്പിൾ പരിശോധനാ സംവിധാനമുണ്ട്. 2021 സെപ്റ്റംബർ മാസം മുതൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രത്യേകം സജ്ജീകരിച്ച ലാബിൽ നിപ്പ രോഗനിർണയ പരിശോധന നടന്നു വരുന്നുണ്ട്. ഇത് രണ്ടും സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ളതാണ്. 2018 സംസ്ഥാനത്ത് നിപ്പ രോഗബാധ സംബന്ധിച്ച് പ്രോട്ടോകോൾ പുറത്തിറക്കിയിരുന്നു. നിപ്പ ചികിത്സ, മരുന്നുകൾ, ഐസൊലേഷൻ, സാമ്പിൾ പരിശോധന തുടങ്ങിയ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് ഈ പ്രോട്ടോകോൾ പ്രകാരമാണ്. പുതിയ ശാസ്ത്രീയ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ 2023 ചെറിയ മാറ്റങ്ങളോടെ 2021 പ്രോട്ടോകോളും ആരോഗ്യ വിദഗ്ധ സമിതി പരിഷ്കരിച്ചിട്ടുണ്ട്. 2022 ആരോഗ്യവകുപ്പ്, വനം, മൃഗസംരക്ഷണം തുടങ്ങിയ വകുപ്പുകൾ ഏകോപിപ്പിച്ച് നടത്തിയ വർക്ക്ഷോപ്പിൽ സുപ്രധാനങ്ങളായ പരിപാടികൾ ആവിഷ്കരിച്ചിരുന്നു. വിദഗ്ധർ പങ്കെടുത്ത ഈ വർക്ക്ഷോപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നിപ്പ പ്രതിരോധത്തിനായി കലണ്ടർ തയ്യാറാക്കി കർമ്മപരിപാടി നടപ്പാക്കുകയാണ്. നിപ്പ ഔട്ട്ബ്രേക്ക് നിരീക്ഷിക്കാൻ CDMS പോർട്ടൽ ഇ ഹെൽത്ത് രൂപീകരിച്ചു. വവ്വാലുകളിൽ നിന്ന് വൈറസ് ബാധ ഉണ്ടാകാതിരിക്കാനുള്ള സാമൂഹ്യ ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നുണ്ട്. നിപ്പയെ പ്രതിരോധിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ജാഗ്രതയോടെയുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. ഇതിൽ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമവും സഹകരണവും ആവശ്യമാണ്. ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും ആരോഗ്യ പ്രവർത്തകർക്ക് സഹായം നൽകുന്നതിനും മാധ്യമങ്ങൾ കാണിക്കുന്ന ജാഗ്രതയെ പൊതുവിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. എന്നാൽ ചില തെറ്റായ പ്രവണതകളും ഉണ്ടായിട്ടുണ്ട്. തെറ്റിദ്ധരിപ്പിക്കുന്നതും ഭീതി പറത്തുന്നതുമായ വാർത്തകൾ നൽകാതിരിക്കാനുള്ള ജാഗ്രത തുടർന്നും കാണിക്കേണ്ടതുണ്ട്. അതീവ ഗുരുതര പ്രഹരശേഷിയുള്ള വൈറസാണിത്. ഫീൽഡിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ രോഗബാധ ഏൽക്കാതിരിക്കാനുള്ള ജാഗ്രത ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം മാധ്യമപ്രവർത്തകരിലും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നിപ്പ അവലോകന യോഗം ചേർന്നിരുന്നു. രണ്ടാം തരംഗത്തിനുള്ള സാധ്യത വളരെ കുറവാണെങ്കിലും പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല എന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം. ICMR വൈറസ് സീക്വൻസി നടത്തിയപ്പോൾ 2018 2019 സമാനമായ കാര്യങ്ങളാണ് കണ്ടെത്തിയത്. 36 വവ്വാലുകളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്കയച്ചെങ്കിലും വൈറസ് സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല. കൂടുതൽ വവ്വാലുകളുടെ സാമ്പിളുകൾ ശേഖരിക്കുന്നുണ്ട്. പോലീസ് സഹായത്തോടെ ആദ്യത്തെ കേസിൻ്റെ റൂട്ട് മാപ്പ് എടുത്തിരുന്നു. വീടിൻ്റെ ചുറ്റുമുള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രമാണ് അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നത്. ഈ സ്ഥലത്തെ വവ്വാലുകളുടെ സാമ്പിളുകളെടുത്ത് പരിശോധനയ്ക്ക് വിധേയമാക്കും. എന്തുകൊണ്ട് വീണ്ടും കോഴിക്കോട് എന്നതിന് വ്യക്തമായ ഉത്തരം
ഐ സി എം ആറും നൽകുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം സീറോ സർവലൻസ് പഠനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വിശദമായ പ്രപ്പോസൽ തയ്യാറാക്കാൻ ആരോഗ്യവകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വവ്വാലുകളെ സംബന്ധിച്ച് ഐ സി എം ആർ നടത്തിയ പഠനത്തിൻ്റെ വിവരങ്ങളും നമുക്ക് ലഭ്യമാകും. വവ്വാലിനെ പിടിക്കാതെ തന്നെ സാമ്പിൾ ശേഖരിച്ചുള്ള ഗവേഷണം തോന്നക്കൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സഹായത്തോടെ നടപ്പാക്കും. വിദഗ്ധ പാനലിൻ്റെ നിർദ്ദേശപ്രകാരം കണ്ടെയ്ൻമെൻറ് സോണിലെ കടകൾ തുറക്കുന്നത് വൈകിട്ട് 5 മണി എന്നത് 8 വരെയാക്കിയിട്ടുണ്ട്. കൂടുതൽ ഇളവുകൾ നൽകുന്ന കാര്യം 22-ാം തീയതിക്ക് ശേഷം അന്നത്തെ സാഹചര്യം നോക്കി തീരുമാനിക്കുകയും ചെയ്യും. ഇതാണ് നിപയെക്കുറിച്ച് പൊതുവെ പറയാനുള്ളത്.